കുട്ടിയുടെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ച ശേഷമാണ് ഒത്തിരി സന്തോഷമായിരുന്നു. അതേപോലെ എനിക്ക് ടീമിന്റെ കാര്യം ഏറ്റവും എടുത്ത് പറയേണ്ടത്, കാരണം യൂത്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് അതെ അതെ അതെ, അത് ശരിക്കും എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. ഒമാർ സാറാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിനും നമ്മുടെ ഒരു മാനസിക സ്ഥിതിക്കും, അതെ അത്, ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും അതെ 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 അതെ, അങ്ങനെ ഒരു കഥാപാത്രം. സോ ഞാനിപ്പോൾ കോളേജിൽ പോകുന്നുണ്ട്, അപ്പം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അത് ചെയ്തപ്പോൾ. പക്ഷേ എനിക്ക് ഈ സിനിമയെ കുറിച്ച് എവിടെയോ എനിക്ക് എവിടെയോ ഒരു റൈറ്റപ്പ് ആരോ എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു. ഞാനിപ്പം ഈ ഷോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോ എൻ്റെ മുമ്പിൽ കൊണ്ട് കുറേ കടലാസുകളൊക്കെ ഇടും. കിട്ടുന്ന ഭാഗമായിട്ട് നോക്കുമ്പോൾ ഹണി റോസ് ബിക്കിനി ഇട്ട് അഭിനയിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഈ സിനിമയായി വന്നു. ബിക്കിനി ഒന്നും കണ്ടില്ല, ബിക്കിനി വേണ്ടെന്ന് വെച്ചതാണോ അതെയോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഹണിക്കൊരു ബിക്കിനി കൊടുത്തിട്ട് ഒമർ ആ പടത്തിന് വേണ്ടി ഒന്നും ഒരു മാർക്കറ്റിംഗ് നടത്തിയില്ല. എന്തായാലും അല്ല, സിനിമ ഇതൊക്കെ ഇങ്ങനെയുള്ള ചില ഒരുപാട് ചേരുവകൾ ചേരുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ഹണിക്ക് വളരെ സന്തോഷം, പിന്നെ ഭയങ്കര കംഫർട്ട് ആയിട്ട് ആ ഒരു ടീം ഹോൾ ടീം ഭയങ്കര കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. അതിനിടയ്ക്ക് ആരോ പറഞ്ഞിടയ്ക്ക് എന്നോട് ആരോ ഈ സിനിമയായി ബന്ധപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഹണി റോസ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഈ സിനിമയിൽ. അതെ അതെ അതെ, ഞാൻ എല്ലാ സിനിമയിലും കംഫർട്ടബിൾ, ഈ സിനിമയിൽ വളരെ സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു. അതെ അതെ അതെ, ഗോവയിൽ വെച്ചായിരുന്നു ഷൂട്ട്, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അയ്യോ, അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഏ ഷൂട്ടിന്റെ ടൈമില് അപ്പം അടുത്തായിരുന്നു ഷൂട്ട്, കാലടിയിലായിരുന്നു, ആദിശങ്കര എന്ന് പറഞ്ഞ കോളേജിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഞങ്ങള് ആലുവയിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഒരു എന്റെ ഫ്രണ്ടിന്റെ അനീതി, ഞങ്ങള് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി. അപ്പൊ ആ പുള്ളിക്കാരി ആയിരുന്നു ഉണ്ടായിരുന്നത് ഷൂട്ടിന്റെ സമയത്ത്, അവിടുത്തെ ഷൂട്ട്. അപ്പൊ ചില ആൾക്കാര് ഹണീന്റെ കൂടെ അമ്മയുള്ള സമയം, അച്ഛനുള്ള സമയം, രണ്ടുപേരുള്ള സമയം, ആരുമില്ലാത്ത സമയം, ഇതൊക്കെ നോട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെന്ന്. വരട്ടെ. ഹലോ, ഹായ്, നമസ്കാരം ഹണി. ഞങ്ങള് ചങ്സ് ഫിലിമില് ഹണീനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ബാലു ആദ്യമായിട്ടാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഇത്രയും സീനിയറായി ലാലന്റെ മമ്മൂക്കാവിടെയൊക്കെ ഒപ്പം നായികയായിട്ട് അഭിനയിച്ച ഹണി വരുമ്പോ എങ്ങനെയായിരിക്കുന്നു, ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ബാലുവിന്, ജാട കാണിക്കും. പിന്നെ പുറത്തേക്ക് ഹണി റോസിനെ പറ്റി പറയുമ്പോൾ, ഞാൻ അങ്ങനെ എല്ലാവരും പുറത്ത് ഫിലിമിലില്ലാത്ത ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹണി റോസിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര ജാടയാണ് എന്നവർക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്ത കാരണം നമുക്കറിയാം ഹണിക്ക് ഒരു ജാടയില്ല. അതായത് ഇപ്പോൾ സെറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഷൂട്ടൊന്നും ഇല്ലാണ്ടൊക്കെ പോകും, അപ്പോഴും ഒരു പ്രശ്നമല്ല, ഭയങ്കര കൂളാണ് ഹണി. പക്ഷേ ഈ പുറത്തെ ജനങ്ങളുടെ ഇടയിൽ എന്താണ് ഈ ഹണിക്ക് ഭയങ്കര ജാടയാണെന്നൊരു അഭിപ്രായം കയറാൻ ഇത് എന്നുള്ളത്, ഹണി അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ അഭിനയാണ് ഈ പാവം. പക്ഷെ അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടോ? അങ്ങനെയുണ്ട്, സത്യമാണത്. ഏതോ ഷോയിൽ ആരോ ഹണിക്ക് ജാടയുണ്ടെന്ന് പറഞ്ഞതായിട്ട് ഇവിടെ ആരോ പറഞ്ഞു. ഏത് ഷോ ആണത്? ചെറുതായിട്ട് പണി തന്നൊരു ഷോ ആയിരുന്നു അത്. അതിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് സിനിമ അല്ലെ, അത് അങ്ങനെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നത് ഈ ഒരാളെ. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഒരു തോട്ട് അവർക്ക് വന്നത്, എനിക്കറിയില്ല എന്താണ്. പിന്നെ ചിലപ്പം ഈവൻ എന്റെ ചില പഴയ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇത്രയും ബുജി ലൈനിൽ ആധികാരികമായിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി ഒന്നും ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ കുഴപ്പമില്ല, ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര വേറൊരു മുഖവും വേറൊരു ലുക്കും വരാറുണ്ട്. ഈ ഒരു സൗണ്ട് പോലും ഭയങ്കര ഒരു ചൊവ്വയിലേക്ക് നാസ പേടക വായിച്ച, അതെ അതെ, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിയായി പോകും. അതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ഇംപ്രഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റണമാണ്. നേരിട്ട് അറിയാവുന്നവർക്കൊന്നും ഒരിക്കലും നേരിട്ട് ഇപ്പൊ എത്ര പേർക്ക് അറിയാൻ പറ്റും, സ്ക്രീനിലൂടെ അല്ലേ അറിയാം. പക്ഷെ എന്തായാലും ഞാൻ ഒത്തിരി അണിക്ക് അങ്ങനെ ഒരു ജാടയൊന്നും ഇല്ല, വളരെ പാവം കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് നീ വാട്സപ്പ് SMS അയക്കാൻ നിൽക്കേണ്ടതില്ല. അയച്ചോളൂ, പക്ഷെ അമ്മയുടെ കയ്യിലായിരിക്കും കിട്ടുക. അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തേക്കണം. അതെ അതെ, അതുണ്ട്.